ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് ടൈം. ഇന്ന് നമുക്ക് ഹെന്ന പൗഡർ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ചായപ്പൊടിയും 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഏകദേശം വെള്ളം നന്നായി 1 1/4 ഗ്ലാസ് ആവുന്നത് വരെ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ തണിയാൻ വെക്കുക. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന്, വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെന്ന പൗഡർ, പിന്നെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെന്ന പൗഡർ തന്നെയാണ്. പിന്നെ ആവശ്യമായത് ചെറുനാരങ്ങ, മുട്ട, പിന്നെ 1 സ്പൂണ് നെല്ലിക്കപ്പൊടി, പിന്നെ ചീനച്ചട്ടിയിലാണ്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് 2 ആണി ഇട്ടാൽ വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ചീനച്ചട്ടിയിലിട്ട് ഹെന്ന പൗഡർ ഇട്ടു. അതിനുശേഷം 1 സ്പൂൺ നെല്ലിക്കപ്പൊടി ഇടുക. അതിനുശേഷം നാരങ്ങ നല്ലതുപോലെ ഒരു നാരങ്ങ ഫുള്ളായിട്ടാണ് നല്ലതുപോലെ പിഴിഞ്ഞ് ഫുൾ നീരും അതിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാപ്പി തേയിലേൻ്റെ വെള്ളം ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി വെക്കുക. അതിനുശേഷം നമ്മളിത് നല്ല അടപ്പുള്ള മൂടി കൊണ്ട് മൂടി വെച്ച് രാത്രി മുഴുവൻ, ഞാനിത് രാത്രി മുഴുവൻ വെക്കുകയാണ്. ഇത് രാത്രി ഉണ്ടാക്കിയിട്ട് നാളെയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ചീനച്ചട്ടി തന്നെ കഴുകി എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് നാളെ ഇത് എങ്ങനെയാണ് തുറന്ന് നോക്കുമ്പോൾ കാണാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആ വെള്ളം, മുട്ടയുടെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തലയിലോട്ട് തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈറ്റിലൊരു ബെല്ലൈക്കൻ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.